Good morning, my dears. Today we are moving to compound interest, compounded half yearly. Yearly is once in a year. Half yearly is half year interest calculate. That is after every 6 months. After every 6 months, we will do half year. இப்போ இവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഹാഫ് ഇയർ ആവുമ്പോൾ എമൗണ്ട് സെയിം തന്നെയാണ് അതായത് പി നമ്മൾ എടുക്കുന്ന സം എന്ന് പറയുന്നത് സെയിം തന്നെയാണ് ട്ടോ പക്ഷേ ആർ എന്ന് പറയുമ്പോൾ റേറ്റ് എത്രയാവും ഒരു വർഷത്തേക്കാണ് ഇപ്പോൾ സപ്പോസ് 10% ആണെങ്കിൽ 1 ഇയറിലേക്കാണ് ഈ റേറ്റ് എടുക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഹാഫ് ഇയർ ആവുമ്പോൾ എത്ര റേറ്റ് എടുക്കുക ഇതിൻ്റെ പകുതി ഹാഫ് അതായത് R/2 ആയിട്ടാണ് എടുക്കേണ്ടത് പക്ഷേ എന്നിന് എന്താ സംഭവിക്കുക നമ്മൾ വർഷത്തിൽ ഒരു തവണ എന്നുള്ളത് ഇപ്പോൾ 2 times ഇൻ എ ഇയർ എന്നാണ് അതായത് ഡബിൾ ആയിട്ട് മാറി 2n പിന്നെ ഇയർ ആയിട്ട് മാറിയിട്ട് എന്തായി ഹാഫ് ഇയേഴ്സ് ആയിട്ട് കൺവേർട്ടഡ് ആയി അപ്പോൾ ഈ കൺവേർഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക ബാക്കി റിമൈനിങ് തിങ്സ് ആർ ആൾ സെയിം ആണ് ദെൻ ഫൈൻഡ് CI ഓൺ എ സം ഓഫ് റുപ്പീസ് സമ്മാണ് സം എന്ന് പറഞ്ഞാൽ പി എന്നാണ് ആ 10% പെർ ആനം എന്നാണ് അപ്പോൾ റേറ്റ് അറിയാം ഫോർ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി കേസാണ് ഹാഫ് ഇയർലി കേസാകുമ്പോൾ പി റിമൈൻസ് ദ സെയിം ആണ് ആർ എത്രയാ പെർ ആനം എന്നാണ് ഒരു വർഷത്തേക്ക് 10% അപ്പോൾ 6 മാസത്തേക്ക് 5% പെർ ഹാഫ് ഇയർ എന്നായി എൻ ഈക്വൽ ടു 1.5 years എന്നാണ് അല്ലേ 1.5 വർഷമാണ് അപ്പോൾ നമുക്ക് എത്ര ഹാഫ് ഇയറുകളാണ് ആ 3 എണ്ണമാണ് വരിക അല്ലേ 3 half years എന്ന് വരും അപ്പോൾ എ ഈസ് ഈക്വൽ ടു ഫോർമുലൈസ് സെയിം പി ഇൻറ്റു 100 + R/100 ഓൾഡ് റേസ്റ്റ് എന്നാണ് പക്ഷേ ആർ ആൻഡ് എൻ ഷുഡ് ബി ദ ന്യൂ വാല്യൂസ് ആണ് 2000 × 105/100 ഓൾഡ് റേസ്റ്റ് 3 എന്നാണ് ആ ടീച്ചർ അതിനെ 3 തവണ എഴുതി 105/100, 105/100, 105/100 ടീച്ചർ ഇവരെ ക്യാൻസൽ ചെയ്തു കേട്ടോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 21/20, 21/20, 21/20 എന്നാണ് 3 0 ടീച്ചർ ആദ്യം കട്ട് ചെയ്തു 1 2 ഉം 2 ഉം കട്ട് ചെയ്തു ബാക്കി നമുക്ക് 3 21 താഴെ 2 × 2 ദാറ്റ് ഈസ് 4 ആണ് അല്ലേ അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക ഇവയുടെ പ്രോഡക്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിയർലി 2315.25 എന്ന ആൻസർ കിട്ടി അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം A-P എന്നാണ് ഫോർമുല അതായത് എയിൽ നിന്നും പി സബ്ട്രാക്ട് ചെയ്തപ്പോൾ ആൻസർ എത്രയാണ് 315.25 എന്നാണ് അടുത്തത് 1 more question ഓഫ് ദ സെയിം ടൈപ്പ് ആണ് ഫൈൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ തന്നെയാണ് സമ്മ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ₹12,000 ആണ് പക്ഷേ ആർ എന്ന് പറയുന്നത് ഇവിടെ 14% പെർ ആനം എന്നാണ് അപ്പോൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് എടുക്കാനേ പറ്റുള്ളൂ 7% പെർ ഹാഫ് ഇയർ എന്നാണ് ഹാഫ് ഇയർലേക്ക് ഇതിൻ്റെ പകുതി ടീച്ചർ എടുത്തു അടുത്തതോ 1 ഇയർ എന്നാണ് അല്ലേ ടൈം എന്ന് പറഞ്ഞാൽ 1 ഇയർ എന്നുള്ളത് നമുക്ക് എത്ര ഹാഫ് ഇയറാണ് 2 half years എന്ന് കിട്ടും 2 half years എന്ന് കിട്ടും ഇനി നമുക്ക് ആദ്യം CI കാണണമെങ്കിൽ ആദ്യം എന്ത് കാണണം ആ പി ഇൻറ്റു അതായത് 12000 × 100+R എന്നാണ് ഇവിടെ ആർ പുതിയ 7 ആണ് 107/100 × n2 ആയതുകൊണ്ട് ടീച്ചർ 2 തവണ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി 107/100 × എന്ന് എഴുതി അപ്പോൾ ഇവിടെ ടീച്ചർ 2 എണ്ണം കളഞ്ഞു ഇവിടെയും കളഞ്ഞു ഇവിടെയും 1 കളയാൻ പറ്റുള്ളൂ ഇവിടെ അപ്പോൾ ബാക്കി നമ്മുടെ കയ്യിൽ 12 × 107 × 107/10 എന്നാണ് ആണല്ലോ അപ്പോൾ നിങ്ങൾ ആദ്യം ഈ 3 പേരെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം എന്നിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 decimal പ്ലേസ് മാറ്റിയിടുക എന്നാണ് അർത്ഥം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ആൻസർ കിട്ടും ഈ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കണം ഒറ്റയ്ക്ക് ചെയ്യണം ദെയർഫോർ അടുത്ത നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് A-P എന്നാണ് അപ്പോൾ ഈ കിട്ടുന്ന വാല്യൂ എത്രയാണോ അതിൽ നിന്നും 12,000 സബ്ട്രാക്ട് ചെയ്യുക അപ്പോൾ ഇത് മോർ ദാൻ 12,000 അപ്പോൾ 13,000 സംതിങ് ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലെങ്കിൽ 12,000 സംതിങ് ആയിരിക്കും വരിക കേട്ടോ ഒരു ചെറിയ ഡിഫറൻസ് അവർ തമ്മിലുണ്ടാവുള്ളൂ ആ ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത് CI എന്ന് പറയുന്നത് നൗ വി ടോക്ക് അബൌട്ട് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്ന് നമ്മൾ പറഞ്ഞു ഇനി ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ എന്താ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 months ആണ് അല്ലേ ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ യു ഷുഡ് ക്ലിയർ അല്ലേ 2 half years ഉണ്ടാവും ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എവറി 3 months ദേ കാൽക്കുലേറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓരോ 3 മാസങ്ങൾക്കും അവരെന്ത് ചെയ്യും ഇൻട്രസ്റ്റ് കണക്കാക്കും അപ്പോൾ 1 ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മെനി 3 months ഉണ്ടാവും അവിടെ 4 3 months ഉണ്ടാവും എത്ര എണ്ണം ഉണ്ടാവും 4 3 months ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ പി റിമെയിൻ സെയിം ബട്ട് ആർ എത്രയാണ്
നാലെണ്ണം ഉള്ളതുകൊണ്ട് നാലിലൊന്ന് 1/4 ആണ് നമ്മൾ കണക്കാക്കേണ്ടത്, വാർ ബൈ 4% എന്നാണ്. എൻ എന്ന് പറയുന്നത് എത്രയാവും? 4 times വരും അല്ലേ. 4n quarter years എന്ന് മാറി, ഇയർ മാറിയിട്ട് ക്വാർട്ടർ ഇയേഴ്സ് ആയിട്ട് മാറും. റിമൈനിങ് തിങ്സ് ആർ ആൾ സെയിം ആട്ടോ. ഫൈൻ ദ എമൗണ്ട് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 10% പെർ ആനം ഫോർ 1.5 years ഓൺ ദ എമൗണ്ട് ഓഫ് ₹8,000 വെൻ കോമ്പൗണ്ടർ ക്വാർട്ടർലി എന്നാണ്. പി ഈസ് 8,000 ഗിവൺ ആണ്. ആർ ഈസ് 10/4 എന്ന് ചെയ്യണം. ടീച്ചർ ഈസ് നോട്ട് ഡൂയിങ് എനിത്തിങ്, കീപ് ഇറ്റ് ദർ ഇറ്റ്സെൽഫ്. എൻ ഈക്വൽ ടു 6 quarter years എന്ന് എഴുതി. ആൻഡ് 6 എഴുതാൻ കാരണം 1.5 years എന്നാണ്. ഒരു വർഷത്തിൽ തന്നെ 4 ഉണ്ടാവും, ആൻഡ് 1/2 year ഒരു 2. അങ്ങനെയാണ് നമുക്ക് എത്ര കിട്ടുന്നത്, ടോട്ടൽ 6 quarter years എന്ന് കിട്ടിയത്. അപ്പോൾ എ ഈക്വൽ ടു പി ഇൻറ്റു 100+R/100 ഓൾറേസ് ടു എൻ ആണ്. അപ്പോൾ ടീച്ചർ ഇവിടെ 8,000 എന്ന് എഴുതി. ബ്രാക്കറ്റിനകത്ത് നല്ലപോലെ ശ്രദ്ധിച്ചോളൂ, 100+10/4 ആണ് വാല്യൂ, നോട്ട് 10 അല്ല 10/4 ആണ്. ബൈ 100 ഓൾറേസ് ടു 6 ആണ്. ഡിനോമിനേറ്റേഴ്സ് ആണ് 6 വരുന്നതെങ്കിൽ ഈ 4 നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാറിയോ, ഇതാ ഈ 100 4 കൊടുക്കണം, ഈ 100 4 കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ റിസൾട്ട് മാറിയിട്ട് ഇവിടെ എന്താവും, 400+10/400 ആയിട്ടാണ് അത് റീപ്ലേസ്ഡ് ആവുക. എൽ സി എം മെത്തേഡാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. 8,000 × 4 വന്നതുകൊണ്ട് 100 മാറിയിട്ട് 400 and 10/400 ഓൾറേസ് ടു 6 എന്നാണ്. അപ്പോൾ നമ്മളത് 6 times ആണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത്. സീറോസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് നോക്കി. പിന്നെ ഇവിടെ വന്ന ഒരു 40 കൊണ്ട് 8,000 × 200 times കട്ട് ചെയ്യാൻ നോക്കി കേട്ടോ. 2,000 ഒരുമിച്ചിട്ടാണ് 40 കൊണ്ട് കട്ടാക്കിയത്, അതാണ് 200 വന്നത്. അടുത്ത 40 ഒരുമിച്ച് കട്ടാക്കിയിട്ട് 1 time കട്ടാക്കിയിട്ട് ഇവിടെ നമുക്ക് 200 5 times എന്ന് എഴുതി. പിന്നെ നമ്മുടെ കയ്യിൽ 1, 2, 3, 4 40s ഹൗ മെനി 41s ആർ ദ 6 41s and 1 5 കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയ ആൻസർ ഒന്നും നിങ്ങൾക്ക് എക്സാമിന് വരില്ല, ജസ്റ്റ് ഫോർ ഗെറ്റിംഗ് ദ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ടീച്ചർ ആൻസർ തന്നിട്ടുണ്ട്. 9,277.54734 ആണ് പ്രോഡക്റ്റ് വരിക. സോ സി ഐ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് എ മൈനസ് പി എന്നാണ്. അപ്പോൾ 1,277.54734 എന്നാണ്. ക്ലിയർ ടു ആൾ? ദിസ് ടൈപ്പ് ഓഫ് ബിഗ് ക്വസ്റ്റ്യൻസ് വോണ്ട് കം, യു ജസ്റ്റ് ഗെറ്റ് ഐഡിയ, ദാറ്റ്സ് എനഫ്. ദെൻ പി ഈസ് ഈക്വൾ ടു 100, ആർ ഈക്വൾ ടു 8% പെർ ആനം, എൻ ഈക്വൾ ടു 6 months ഈസ് ഗിവൺ ഇൻ യുവർ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് സി ഐ കോമ്പൗണ്ടഡ് ക്വാർട്ടർലി എന്നാണ്. പി 100 ആണ്, ആർ എന്ന് പറയുമ്പോൾ 1/4 ആണ് വേണ്ടത്. അപ്പോൾ 8/4 ഈസ് ഈക്വൽ ടു 12%. എൻ ഈക്വൾ ടു 6 months എന്ന് പറയുമ്പോൾ 2 quarter years എന്നാണ്. ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എവറി 3 months എന്നാണ്. എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 100+R/100 ഓൾറേസ് ടു എൻ, 100 × 100+2/100 ഹോൾ സ്ക്വയർ എന്നാണ്. ഓക്കെ, സോ 100 × 100 and 2/100 എന്നാണ്. 2 times അല്ലേ. നമുക്കിതിനെ 51/, ഇവിടെ ടീച്ചർ ഈ 100 ക്യാൻസൽ ചെയ്തു, ഇതിനെ ടീച്ചർ 51/50 എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ഇതാ ഈ പ്രോഡക്റ്റ് മാത്രം ചെയ്താൽ മതി. 102 × 51/50 ആണ് ചെയ്യുമ്പോൾ ആൻസർ ബിക്കം ₹104.04 എന്ന് പറഞ്ഞു. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് വെരി ലെസ് ആണല്ലേ. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ഇയേഴ്സ് കൂടുന്തോറും ആണ്, അല്ലെങ്കിൽ എൻ്റെ വാല്യൂ കൂടുന്തോറും ദിസ് വാല്യൂ ആൾസോ ഗെറ്റ്സ് ഇൻക്രീസസ് എന്നാണ് കേട്ടോ. ഇവിടെ ആകെ 2 years 2 quarter years ആണ്. ദാറ്റ്സ് വൈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ₹4.04 എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നാണ്. നെക്സ്റ്റ് വൺ ഗ്രോത്ത് എന്നാണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സെയിം ആണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നെയാണ് എന്ത് ഗ്രോത്ത് എന്ന് പറയുന്നത്. ബട്ട് ഗ്രോത്ത് ഈസ് റിലേറ്റഡ് ടു വിച്ച് വൺ ആണ്? ആ ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ആവാം. ദാറ്റ് ഈസ് കോൾഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഫോളോ? സെയിം കണ്ടീഷൻ ദാറ്റ് യു ഹാവ് ഫോളോഡ് ഇൻ കേസ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിങ്ങൾ എന്താണോ ഫോളോ ചെയ്തത് സെയിം മെത്തേഡാണ് ഗ്രോത്തിന് വരുന്നത്. അപ്പോൾ ഗ്രോത്തിൻ്റെ വേർഡ് മീനിങ് അറിയാം അല്ലേ, ഇൻക്രീസ് എന്നാണ്. വെറും ഇൻക്രീസ് അല്ല, റിലേറ്റീവ് ഇൻക്രീസ് എന്നാണ്. റിലേറ്റീവ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ എന്നാണ്, അല്ലെങ്കിൽ ന്യൂ വാല്യൂ മൈനസ് ഒറിജിനൽ വാല്യൂ എന്നാണ്. ഓക്കെ, അതായത് എ മൈനസ് പി ഫോർമാറ്റാണ്. നമുക്ക് സ്റ്റാർട്ടിങ് അറിയാം, എൻഡിങ് അറിയാം, അവ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുക ഗ്രോത്ത് എന്ന് പറയാം. എ മൈനസ് പിക്കാണ് നമ്മൾ എന്ത് പറയുക കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുക. അപ്പോൾ സെയിം റൂളാണ് ഗ്രോത്തിന്. ദ റിലേറ്റീവ് ഇൻക്രീസ് ഇൻ എ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഗ്രോത്ത് ഓർ അപ്രീസിയേഷൻ എന്നാണ്. വേറൊരു മാത്തമാറ്റിക്സ് വേർഡാണ് അപ്രീസിയേഷൻ, ഗ്രോത്ത് ഓർ അപ്രീസിയേഷൻ. ലെറ്റ് അസ് സീ ഹൗ ടു ആൻസർ ദ സെയിം. പോപ്പുലേഷൻ ഓഫ് എ സിറ്റി ഇൻക്രീസസ് ബൈ 8% റേറ്റ് ഗിവൺ.
Present population of the city, ഇതാണ് present population, P. What will be the population after 2 years എന്നാണ്, N equal to 2 years എന്നാണ്. ഇവിടെ ഹാഫ് ഇയർലി ക്വാർട്ടർലി എന്നുള്ള കേസ് ഇല്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഇയർലി കേസ് ആണ്. വി നീഡ് ടു കാൽക്കുലേറ്റ് ദ ഇൻക്രീസ് ആഫ്റ്റർ 2 years എന്നാണ്. അപ്പോൾ ഇൻക്രീസ് കിട്ടണമെങ്കിൽ വി നോ ദ ന്യൂ വാല്യൂ കാണണം അല്ലേ. ആഫ്റ്റർ ഗെറ്റിംഗ് ദ ന്യൂ പോപ്പുലേഷൻ ഓൺലി വി ക്യാൻ ഫൈൻഡ് ദർ ഡിഫറൻസ്, ബിക്കോസ് ഡിഫറൻസ് ഈസ് കോൾഡ് റിലേറ്റീവ് ഡിഫറൻസ് ഈസ് കോൾഡ് ഗ്രോത്ത് എന്നാണ്. സോ വി ക്യാൻ ഫൈൻഡ് പി ഗിവൺ ആറ് എന്നുണ്ട് ഏതെന്നുണ്ട്. ആൻഡ് ഹിയർ ദേ ആസ്ക് യു ഡിസ്റ്റൻസ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ദം. They told you to calculate population after 2 years. Nana. Population means large number. Nana, so we need to calculate A itself. So, A is actually population after 2 years. Nana. Teacher, for our convenience, write it as A. Nodutu. P, R, N given A. Directly write on. That is 2,80,000 into 108 by 100. 108 by 100. Nana. സീറോസ് ഗെറ്റ് ക്യാൻസൽഡ് ആണ്. റിമൈനിങ് നമ്പേഴ്സ് യു നീഡ് ടു മൾട്ടിപ്ലൈ 28, 108, 108. സോ ദ പോപ്പുലേഷൻ ബിക്കംസ് 3,26,592. മൾട്ടിപ്ലൈ ഓൺ യുവർ റൈറ്റ് സൈഡ് ദെൻ ചെക്ക് വെതർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ. ഓക്കെ, സെയിം വൺ മോർ ക്വസ്റ്റ്യൻ. 3 years ago, the population was 1,50,000. 3 years ago ആണ്, അതായത് ഓൾഡ് ആണ് കേട്ടോ. ഓൾഡ് പോപ്പുലേഷൻ ഇതായിരുന്നു. ഇഫ് ഇറ്റ് ആഡ് ഇൻക്രീസ്ഡ് ബൈ 2%, 4%, and 5% in the last 3 years respectively എന്നാണ്. അപ്പോൾ 3 വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഇത്, ഒറിജിനൽ ഇതായിരുന്നു. പക്ഷേ ആദ്യത്തെ വർഷം എത്രവായിരുന്നു, ദർ വാസ് ആൻ ഇൻക്രീസ് ഓഫ് 2% ആയിരുന്നു. സെക്കൻഡ് ഇയറിൽ ദർ വാസ് ആൻ ഇൻക്രീസ് ഇൻ ദ 4%, ആൻഡ് തേർഡ് ഇയർ ഇറ്റ് വാസ് 5% എന്നായിരുന്നു അല്ലേ. ഫൈൻഡ് ദ പ്രസൻറ്റ് പോപ്പുലേഷൻ ആണ് കാണേണ്ടത്. ബട്ട് സി, ക്വസ്റ്റ്യൻ ഈ സെയിം തന്നെയാണ്, ഓൾഡ് വൺ ആണ്, അതായത് വാസ് എന്നാണ്. 3 years എഗോ ഇറ്റ് വാസ് ദിസ് വൺ. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ പ്രസൻറ്റ് പോപ്പുലേഷൻ ആണ്. പക്ഷേ ഹിയർ വി നീഡ് ടു കൺസിഡർ 3 different റേറ്റ്സ് ആണ്. ഫസ്റ്റ് ഇയറിന് 2, സെക്കൻഡ് ഇയറിന് ദാറ്റ് ഈസ് ആർ 2, തേർഡ് ഇയറിന് 5 എന്നാണ്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് പ്രസൻറ്റ് പോപ്പുലേഷൻ, ഹിയർ നമുക്ക് പവർ എൻ എന്നുള്ളത് പോസിബിൾ അല്ല, ബിക്കോസ് 3 വർഷത്തേക്കും സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ ആദ്യത്തെ വർഷത്തെ എന്ന് കാണുമ്പോൾ ആഫ്റ്റർ 1 ഇയർ എന്നുള്ള, ആഫ്റ്റർ 1 ഇയർ എന്നുള്ളത് 1,50,000 ഇൻറ്റു 102 by 100 ആണ് നമ്മൾ ചെയ്യുക. സെക്കൻഡ് ഇയറിലേക്ക് ഇൻറ്റു 104 by 100, ആഫ്റ്റർ തേർഡ് ഇയർ എന്ന് പറയുമ്പോൾ 105 by 100 എന്നാണ് ചെയ്യുക. 3 different റേറ്റ്സ് ആകുമ്പോൾ പവർ അല്ല വരിക, 100 plus R1 by 100 ഇൻറ്റു, ഇതാണ് ഫോർമുല, പി ഇൻറ്റു 100 plus R1 by 100 ഇൻറ്റു 100 plus R2 by 100 ഇൻറ്റു 100 plus R3 by 100 എക്സെട്ര എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് 4 zeros കളഞ്ഞു, ബാക്കി 115 ഉണ്ട്, 102, 104, 105 by 100 ഉണ്ട്. 100 അവിടെ നിന്നോട്ടെ, ബാക്കി യു ക്യാൻ മൾട്ടിപ്ലൈ, ടേക്ക് 2 places ഓഫ് ഡെസിമലുമാണ്. പക്ഷെ ഇവിടെ എൻഡിങ് വിത്ത് 5 ആയതുകൊണ്ട് തന്നെ അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ആൻസർ വിത്തൗട്ട് ഡെസിമലാണ് കിട്ടുന്നത്, 1,67,076 എന്നാണ്. 1,67,076 എന്നാണ്. ക്ലിയർ? ജസ്റ്റ് ഓപ്പോസിറ്റ് വി ആർ മൂവിങ്. ഡിപ്രീസിയേഷൻ എന്നാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡിക്രീസ് എന്നാണ്, അത്രയേ ഉള്ളൂ. റിലേറ്റീവ് ഡിക്രീസ് ഇൻ ദ പർട്ടിക്കുലർ നമ്പർ ഓർ എ ക്വാണ്ടിറ്റി ഓർ വാല്യൂ ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്നാണ്. നമ്മൾ ഇവിടെ അതെ ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് ഗ്രോത്ത് കാണുന്നത് അല്ലേ. ഇവിടെ പീരീഡ് ഓഫ് ടൈമിലുണ്ടാകുന്ന ഡിക്രീസിനാണ് നമ്മൾ എന്താ പറയുക, ഡിപ്രീസിയേഷൻ എന്നുള്ള വേർഡ് പറയുക. ഈ ഡിപ്രീസിയേഷൻ എന്നുള്ള കേസ് നമ്മൾ അധികം കൺസിഡർ ചെയ്യുക എപ്പോഴും എവിടുന്ന് ഏതിലാണ്, വെഹിക്കിൾസിൻ്റെ കേസിലാണ് മിക്കവാറും വരിക. ഓക്കെ, പോപ്പുലേഷൻ്റെ കേസിലല്ല, വെഹിക്കിൾസ് എന്നായിരിക്കും വരിക. ഓക്കെ, അല്ലെങ്കിൽ പ്രൈസ് ഓഫ് എ മെഷീൻ. ഓക്കെ, ലെറ്റ് അസ് സീ. കോസ്റ്റ് ഓഫ് എ മെഷീൻ ഈസ്, ഒരു മെഷീൻ്റെ കോസ്റ്റ് ആണ് നമ്മുടെ പി എന്ന് പറയുന്നത്, നമ്മുടെ സെൻസിൽ ഇറ്റ് ഈസ് പി എന്നാണ്. ഇഫ് ഇറ്റ്സ് വാല്യൂ ഗെറ്റ്സ് ഡിപ്രീസിയേറ്റഡ് എവറി ഇയർ ബൈ 20% ഈസ് കൺസിഡേർഡ് ടു ബി അവർ ആർ ആണ്. ദെൻ ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ ആഫ്റ്റർ 2 years എന്നും തന്നിട്ടുണ്ട്. പി അറിയാം, ആർ അറിയാം, എന്നറിയാം. സോ ന്യൂ പ്രൈസ് എന്ന് പറയാം. ന്യൂ പ്രൈസ് എന്ന് എന്തായിരിക്കും നമുക്ക്, ബിഫോർ ആൻസറിങ് ദ സെയിം ഇറ്റ് ഷുഡ് ബി ക്ലിയർ ഇൻ യുവർ മൈൻഡ്, ഡിപ്രീസിയേഷൻ ആണ്. സോ ഷുവർലി ഇറ്റ് ഈസ് ലെസ് ദാൻ 22,000 ആവണം. സോ ലെറ്റ് അസ് സീ. സോ 22,000 ഇൻറ്റു 80 by 100 ഇൻറ്റു 80 by 100 ആണ്. ഹൗ 80? 100 minus 20 എന്നാണ്. 100 minus 20 ഈസ് ടേക്കൺ ആസ് 80 എന്നാണ്. 80 by 100, 80 by 100. N ഈസ് ഈക്വൽ ടു 2 എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ദാറ്റ്സ് വൈ ടീച്ചർ മൾട്ടിപ്ലൈ 2 times ആണ്. നമുക്ക്
three zeros are cancelled with 22,000. One zero is cancelled with 80. Remaining things are 22, 80, 8. But 88 teacher 640. 640 into 22 is 14,080. How much is it? 14,080. Clear to all? Our last question and the lesson has completed successfully. Okay, so go through the same all of you. Only one formula and by heart here. P into 100 plus R by 100 always Vn. That's enough to you. Our compounded annually only you need to by heart. Okay, only annually enough for you for the examination. So, when growth and depreciation same, growth means plus, depreciation means minus, finished. Sanjay bought a machine for rupees. That is for your board for rupees. That is your P. After using it, after 2 years, after 2 years we need to consider it as N. He sold it. If its value gets depreciated by, here instead of giving 1%, they have given two different rates. First year it was reduced by 20% and second year it was depreciated or reduced by 15%. And what will he get for the machine? And after 2 years, what will he get? So, let us consider it by 95,000, that is P into, ivide depreciation ayidond 100 minus R1 by 100 into 100 minus R2 by 100, because two different rates aanu. Appo power n not required, 2 years undengilum, 1 year nu idum, next 1 year nu idum aanu. Appo direct ayite 95,000 into, ivide 80 by 100 um, ivide 85 by 100 um vannu. ഇവിടെ 3 സീറോസ് നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. റിമൈനിങ് സീറോ വിത്ത് 80 ആയിട്ടും ടീച്ചർ കട്ട് ചെയ്തു. അതാണ് ടീച്ചർ ഇങ്ങനെ കാണിച്ചത്. ഈ മൂന്നെണ്ണം 1, 2 എന്നിട്ട് ഇവിടെ രണ്ടെണ്ണം ഇവിടെ കളഞ്ഞു, പിന്നെ ഒരെണ്ണം ഇവിടെയും കളഞ്ഞു, പിന്നെയുള്ള ഇതിനെ ടീച്ചർ ഇവിടെ 80 ആയിട്ടും കളഞ്ഞു. അപ്പോൾ ബാലൻസ് വരുന്ന ഇവിടെ 95 ഉണ്ട്, ഒരു 8 ഉണ്ട്, ഒരു 85 ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. 95 ഒരു 8 85 ആണ്. മൾട്ടിപ്ലൈ യുവർ സെൽഫ്, യു ക്യാൻ ഗെറ്റ് ദ ആൻസർ ആസ് റുപ്പീസ് 64,600. See what a difference, no? Sometimes they asked you find the amount of depreciation also. അങ്ങനെ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് റിലേറ്റീവ് ഇൻക്രീ ഡിക്രീസ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഡിക്രീസും കൂടെ കണ്ടുവെക്കണം. സോ റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. ഹിയർ ദേ ആസ്ക് യു വാട്ട് വിൽ ഹീ ഗെറ്റ് ആഫ്റ്റർ 2 years എന്നാണ്. അയാൾക്ക് എന്ത് കിട്ടുന്നതാണ്, അയാൾക്ക് എന്ത് കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂ പ്രൈസ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, so all of you please go through the same. The video is not given for watching, completing the notes aanu. Complete the same. If you feel any doubt you can ask me the same. Along with this you have to answer some questions from worksheets also. Needn't want to do all the questions. Okay, get some questions related to the topic that you given by the teacher. Clear to you?